ഇന്ന് വാട്സാപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. വാട്സാപ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് തന്നെ പറയാം. വാട്സാപ്പ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ ഫീച്ചറുകളൊന്നും വാട്സാപ്പ് ഉപയോഗിക്കുന്ന നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സാപ്പും വാട്സാപ്പുമായി ബന്ധപ്പെട്ട അനവധി ട്രിക്കുകളാണ്. ഒരു പക്ഷേ ഈ ട്രിക്കുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടുകളായിരിക്കും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിളാക്കി വെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കാതിരവള്ളേരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. നമ്പർ 1, ക്ലിക്ക് ടു ചാറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നല്ലൊരു ഉപയോഗമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ചില സമയത്ത് നമുക്ക് ചില വ്യക്തിൻ്റെ നമ്പറുകൾ സേവ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം വാട്സാപ്പിൽ നമുക്ക് ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ സേവ് ചെയ്യണം. പക്ഷേ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ ഒരു മെസ്സേജ് അയക്കും? ഒന്നിരിക്കൽ ആ വ്യക്തി നമുക്ക് തിരിച്ചു കണ്ടൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ സേവ് ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈ നമ്പർ ഇതിൽ ആ രാജ്യത്തിൻ്റെ കോഡും അതുപോലെ തന്നെ നമ്പർ മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വ്യക്തിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാം. ചില സമയത്ത് നമുക്കറിയാം ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടേക്കാരം നമ്മൾ ആ നമ്പർ സേവ് ചെയ്യണം. നമ്പർ ഫോണിലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം നിമിഷ നേരം കൊണ്ട് നമ്പർ സേവ് ചെയ്യാതെ, റീഫ്രഷ് ചെയ്യാതെ, ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയിലേക്ക് മെസ്സേജ് അയക്കാം. ക്ലിക്ക് ടു ചാറ്റ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആദ്യം തന്നെ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ടു ചാറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന കാണും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഏത് രാജ്യത്തിലേക്കാണോ മെസ്സേജ് അയക്കുന്നത് ആ രാജ്യത്തിൻ്റെ കോഡ് അടിച്ചു കൊടുക്കുക. അതായത് എക്സാമ്പിൾ ഇന്ത്യ ആണെങ്കിൽ 91. അതിനുശേഷം നമ്മൾ ആരുടെ നമ്പറിലേക്കാണോ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിൻ്റെ നമ്പർ അടിച്ചതിന് ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് വാട്സാപ്പ് ഇതുപോലെ ഡയറക്റ്റ്ലി ഓൺ ആവും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യരുത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഏത് സമയത്തും ഇത് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഫ്രീ സ്റ്റാറ്റസ് ഡൗൺലോഡ്. ഫ്രീ സ്റ്റാറ്റസ് ഡൗൺലോഡ് എന്ന് പറയാൻ കാരണം തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല ആളുകളും സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാറ്റസ് കണ്ടാൽ നമ്മൾ ആ സ്റ്റാറ്റസ് വെച്ച വ്യക്തിനോട് മെസ്സേജ് അയക്കാൻ പറയലാണ് പതിവ്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നമ്മളെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് തന്നെ സ്റ്റാറ്റസ് നമ്മളെ ഫോണിൽ ഓൾറെഡി ലോഡായി എടുക്കുന്നുണ്ട്. നമ്മളതൊന്ന് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫോണിൻ്റെ മൈഫൈൽ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് കാണാൻ പറ്റും. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വലത്തെ ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് പുള്ളി കാണാൻ പറ്റും. അതിൽ മൂന്ന് പുള്ളിയിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. സെറ്റിങ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൽ ഷോ ഹിഡൻ ഫയൽസ്, ചെറിയ ഫോണുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഹെയ്ഡായിരിക്കുന്ന ഫയലുകളൊക്കെ നമുക്ക് ഷോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ആക്കുക. വാട്സാപ്പ് അല്ല, വാട്സാപ്പ് മൈ ഫയലിലുള്ള വാട്സാപ്പ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കുക. ഫോൾഡർ ഓപ്പൺ ആക്കിയാലേ നമുക്ക് മീഡിയ എന്ന് കാണാൻ പറ്റും. മീഡിയയിൽ നമുക്ക് സ്റ്റാറ്റസ് എന്ന് കാണാൻ പറ്റും. സ്റ്റാറ്റസസ് എന്നായിരിക്കും കാണാൻ പറ്റുക. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അവസാനം കണ്ട സ്റ്റാറ്റസ് കംപ്ലീറ്റ് അവിടെ ലോഡായി കിടക്കുന്നുണ്ടാവും. ചില ഫോണുകളിലൊക്കെ ഇതിങ്ങനെ ലോഡായി കിടന്നാണ്ട് നമ്മളെ ഫോൺ വെറുതെ ഫുള്ളായിട്ടുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് ഇതൊന്ന് ഡിലീറ്റ് ആക്കി കൊടുത്താലേ നമ്മളെ ഫോണിൽ കുറേ സ്പേസും കിട്ടും. ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് നമ്മൾക്ക് മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യാം. അടുത്ത വിഷയം ഡിലീറ്റ് ടൈം ഔട്ടഡ് മെസ്സേജ്. അതായത് ടൈം ഔട്ടായ മെസ്സേജ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ആക്കാൻ പറ്റും? ടൈം ഔട്ട് ആകാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ആക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിലീറ്റ് ആക്കാൻ കഴിയില്ല സാധാരണ മെസ്സേജ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം ചില സമയത്തൊക്കെ നമ്മളൊരു അബദ്ധം കൊണ്ട് ഒരു മെസ്സേജ് അയക്കും. ചിലപ്പോൾ നമ്മളെന്തേ ദേഷ്യത്തിൽ എന്തേ ഒരു മെസ്സേജ് അയക്കും. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേക്കാരം നമ്മളെ പ്രശ്നം സോൾവ് ആകുക. അപ്പോൾ നമുക്ക് വേണ്ടില്ല എന്ന് തോന്നും. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി ആ മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് മെസ്സേജ് ഡിലീറ്റ് ആക്കണം തോന്നും. പക്ഷേ നമുക്ക് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഡിലീറ്റ് ഫോർമി എന്ന് മാത്രമായിരിക്കും കാണുക. അങ്ങനെ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ ഒരു വ്യക്തിക്ക് ആ മെസ്സേജ് പിന്നീട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു മെസ്സേജ് വീണ്ടും ഡിലീറ്റ് ആക്കാം. അതിനുള്ള ട്രിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ടുവരിക. നമ്മളൊരു മെസ്സേജ് അയച്ച് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ മെസ്സേജ് ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ആക്കാം. ആദ്യം നമ്മൾ മെസ്സേജ് വന്ന സമയം നോക്കി നോക്കുക. 8:44 എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഡിലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഡിലീറ്റ് ഫോർമി എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മളെന്ത് ചെയ്യുക? ഇത് ബാക്കടിക്കുക. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബാക്കടിച്ചു.
ഇനി നമ്മൾ ആദ്യം പോകേണ്ടത് സെറ്റിങ്സിലേക്കാണ്, ആപ്ലിക്കേഷൻ മാനേജറിലേക്കാണ് പോകേണ്ടത്. ഓരോ ഫോണിൽ ചില ഫോണിൽ ആപ്പ് എന്ന് കാണും, ചില ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണും, അങ്ങനെ പല പല ഓപ്ഷനുകളിൽ ഇത് കാണാൻ പറ്റും. ഈ ഒരു ഫോണിൽ ആപ്സ് എന്നാണുള്ളത്. അതിനുശേഷം നമ്മൾ വാട്സാപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൽ കണ്ടെത്തുക. നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇതിൽ കാണും. ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഏറ്റവും താഴെ ഉണ്ടാകുക. നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഈ ഒരു ആപ്പുകൾ പൊതുവേ നമ്മളെ ഫോണിൽ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ വാട്സാപ്പ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അതിൽ കണ്ടെത്തുക. വാട്സാപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ കണ്ടെത്തിയതിനു ശേഷം ഈ സൈഡിലായിട്ട് വോയിസ് സ്റ്റോപ്പ് എന്ന് കാണാൻ പറ്റും. അതിന് ശേഷം ഓക്കെ അടിക്കുക. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് വാട്സാപ്പ് ഓപ്പൺ ആക്കരുത്, നേരെ സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത്. സെറ്റിങ്സ് പോയിട്ട് ജനറലിൽ പോയിട്ട് നമ്മൾ ടൈം ആൻഡ് ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് നമ്മൾ ക്യാൻസലാക്കുക. അതിന് ശേഷം നമ്മൾ മാനുവലായിട്ടൊരു സമയം കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സമയം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വാട്സാപ്പിൽ നമ്മൾ അയച്ച മെസ്സേജുമായിട്ട് ഒരു മണിക്കൂറിലധികം വ്യത്യാസം ഉണ്ടാകാത്തൊരു സമയം സെറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ 8:54 എന്നോ അങ്ങനെ എന്തോ കണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ 9:22 എന്നാണ് സെലക്ട് ചെയ്തത്. അതിന് ശേഷം നമ്മൾ നമ്മളെ ഫോണ് എയറോപ്ലെയിൻ മോഡിലേക്ക് മാറ്റുക. ഇവിടെ ഉണ്ടാവും എയറോപ്ലെയിൻ മോഡിലേക്ക് മാറ്റുക. ശേഷം നമ്മൾ വാട്സാപ്പിലേക്ക് വീണ്ടും കിടക്കുക. എന്നിട്ട് വീണ്ടും ആ മെസ്സേജ് തന്നെ വീണ്ടും ഓപ്പൺ ആക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും കൂടി ഒന്നുകൂടി ശ്രമിച്ച് നോക്കാം ഡിലീറ്റ് ആക്കാൻ. ഇപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് ഡിലീറ്റ് ഫോർ എവറി വൺ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ആക്കാം. ശേഷം നമ്മൾ എയറോപ്ലെയിൻ റിമൂവ് എയറോപ്ലെയിൻ നമ്മൾ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും സെറ്റിങ്സിലേക്ക് പോയിട്ട് സമയവും പഴയ രീതിയിൽ തന്നെ മാറ്റി കൊടുക്കുക. ഓട്ടോമാറ്റിക്കിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലേ നമുക്ക് പഴയ മെസ്സേജ്, അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മെസ്സേജ്, ഒരു ദിവസമായാലും രണ്ട് ദിവസമായാലൊക്കെ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. നാലാമതായിട്ടുള്ള ട്രിക്ക് ഡാർക്ക് തീമാണ്. ഇത് ചില ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, പക്ഷെ എന്നാലും നമ്മളൊന്ന് പറയുകയാണ്. കാരണം ഇന്ന് രാത്രി മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ്. രാത്രി മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ചാറ്റിങ്ങിലും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളെ കണ്ണിന് ഭയങ്കര കേട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഡാർക്ക് തീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ അളവ് വളരെ കുറക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ആക്കുക. വാട്സാപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീംസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ലൈറ്റ് തീം, ലൈറ്റ് ഡാർക്ക് എന്നുള്ള രണ്ട് ഓപ്ഷനുകൾ കാണും. അതിൽ നമ്മൾ ഡാർക്കിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് തീമായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ വാട്സാപ്പ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കും. ഒന്ന് രണ്ട് ദിവസം നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളെ കണ്ണിന് വളരെ സേഫാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ടും അത് തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. അഞ്ചാമതായിട്ടുള്ളത് അൺറീഡഡ് മെസ്സേജാണ്. അൺറീഡഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്കൊരു മെസ്സേജ് വന്നാൽ ആ മെസ്സേജ് നമ്മൾ കണ്ടിട്ടില്ല എന്ന് ആ വ്യക്തിക്ക് തോന്നിക്കണ്ടിരും. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കുനിഷ്ടക്കായിട്ട് ഒരു മെസ്സേജ് അയക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുകയാണ് ആ ഒരു വ്യക്തിൻ്റെ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കേട്ടിട്ടില്ല എന്ന് അയാളെ തോന്നിക്കണം. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ പല പല ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ മൊബൈലിൽ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു വ്യക്തിൻ്റെതും നമുക്ക് അങ്ങനെ കേട്ടണോ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ കണ്ടിനോ കണ്ടിട്ടില്ലേ എന്നുള്ളത് അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കൊണ്ട് നോർമൽ വാട്സാപ്പിൽ തന്നെ ഒരു സെറ്റിങ്സിലും മാറ്റം വരുത്താതെ തന്നെ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. നമുക്ക് വന്ന ആ ഒരു മെസ്സേജ് നമ്മളെടുത്തിട്ട് നമ്മളെ നമ്പറിലേക്കോ നമ്മൾക്ക് അതിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു നമ്പറിലേക്കോ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാം. ആ ഒരു വോയിസ് നോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് ചെയ്തതിന് ശേഷം ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആ മഞ്ഞക്കെട്ടായിട്ട് നിൽക്കുന്ന ആ വോയിസ് ഒന്ന് നമ്മൾ കേൾക്കുക. എടാ ചേരാ, 5000 രൂപ കടം കൊണ്ടാ, അടുത്ത കൊല്ലം തരാം. എന്നാലേ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജിൽ ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ടാവില്ല. അതിനർത്ഥം മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും നമ്മൾ കേട്ടണോ കേട്ടിട്ടില്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആറാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഡ്യുവൽ വാട്സാപ്പാണ്. ഇന്ന് നമുക്കറിയാം മിക്ക ഫോണുകളും രണ്ട് സിം കാർഡ് ഉപയോഗിക്കാൻ പറ്റും. വാട്സാപ്പ് ആണെങ്കിലോ ഒരു വാട്സാപ്പേ പറ്റുള്ളൂ. പിന്നെ വാട്സാപ്പ് രണ്ടെണ്ണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില ഫോണുകളിലൊക്കെ സാംസങ്ങിൻ്റെ പുതിയ ഫോണുകളിലൊക്കെ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും പല ആളുകളൊന്നും എനേബിൾ ചെയ്യാറില്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ GB വാട്സാപ്പ് പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം കരുതുക, നിങ്ങളെ വാട്സാപ്പിൻ്റെ നമ്പർ ബാൻ ആകാൻ സാധ്യത കൂടുതലാണ്. വാട്സാപ്പിൻ്റെ അടുത്തേക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതോടുകൂടി നിങ്ങളെ വാട്സാപ്പിൻ്റെ നമ്പർ ബാൻ ആകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരുപാട് അനുഭവം എൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഒന്ന് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന വാട്സാപ്പും രണ്ടാമതായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബിസിനസ് വാട്സാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് വാട്സാപ്പിൻ്റെ അലോടുകൂടിയുള്ള തന്നെയാണ്. നിങ്ങളൊരു ബിസിനസ് മാൻ ആകണമെന്നൊന്നുമില്ല, ബിസിനസ് മാൻ ആയവർക്കും അല്ലാത്തവർക്കും ബിസിനസ് വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മുത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് വാട്സാപ്പ് ഒരു ഫോണിൽ ഉപയോഗിക്കാം.